പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബി ജെ പി ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ബി ജെ പിയുടെ വോട്ട് യു ഡി എഫ് വാങ്ങിയോ എന്ന് സംശയമുണ്ട് എന്നും ബി ജെ പി വോട്ട് വാങ്ങാതെ ചാണ്ടിയമ്മൻ ജയിക്കില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ബി ജെ പിയുടെ വോട്ട് യു ഡി എഫ് വാങ്ങിയിട്ടില്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുപ്പള്ളിയിൽ വലിയ അവകാശവാദങ്ങൾക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും ആര് ജയിക്കും തോൽക്കും എന്നത് വസ്തുനിഷ്ഠമായിരിക്കുകയാണ് എന്നും ഇനി വെറുതെ അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല എന്നും വലിയ രീതിയിലുള്ള സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോളിംഗ് കഴിഞ്ഞാലും അതുതന്നെയാണ് പറയാനുള്ളതെന്നും മണ്ഡലത്തിലെ കണക്കുകൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പുതുപ്പള്ളിയിൽ ബി ജെ പിക്ക് 19,000 വോട്ടുണ്ട്. ഇനി ആ വോട്ടുകൾ യു ഡി എഫിന് മറിഞ്ഞോ എന്നാണ് അറിയാനുള്ളതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പുതുപ്പള്ളിയിൽ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. വളരെ ചെറിയ ഭൂരിപക്ഷത്തിനേ സാധ്യതയുള്ളൂ. പുതുപ്പള്ളിയിലെ വിധിയോട് സംസ്ഥാന സർക്കാരിന്റെ ആണിക്കല്ല് ഉറയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ പുതുപ്പള്ളി ഫലം സംസ്ഥാന സർക്കാരിന്റെ ആണിക്കല്ല് ഇളക്കുന്നതാകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഇതിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 74.27% പോളിംഗാണ് ഇത്തവണ പുതുപ്പള്ളിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെയുള്ള 176,412 വോട്ടർമാരിൽ 128,624 പേർ വോട്ട് ചെയ്തു. മുൻ വർഷത്തേക്കാൾ 1% കുറവാണുള്ളത്. 2021 പോളിംഗ് 75.35% പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനം 74.4%. 86,131 പേരിൽ 64,084 പേർ വോട്ട് രേഖപ്പെടുത്തി. സ്ത്രീകളുടേത് 71.48%. 90,277 പേരിൽ 64,538 പേർ വോട്ട് ചെയ്തു. പുതുപ്പള്ളിയിൽ വിജയപ്രതീക്ഷ ഉണ്ടെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജെയ്സി തോമസും പറഞ്ഞു. പോളിംഗ് വൈകിപ്പിച്ചു എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തിയ ആരോപണം. വസ്തുതകളുമായി ചേർന്ന് പോകില്ല എന്നും ജേക്ക് പ്രതികരിച്ചു. കഴിഞ്ഞ തവണ നടന്ന പോളിംഗ് തന്നെ ഇത്തവണയും ഉണ്ടായെന്നും വൈകിയെന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ പോളിംഗ് ഇത്തവണയും നടന്നെന്നും ഗൂഢാലോചന ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കണമെന്നും ജേക്ക് പറഞ്ഞു. അതേസമയം പോളിംഗ് ശതമാനത്തിൽ ആശങ്കയില്ലെന്നും തനിക്ക് വിജയം ഉറപ്പാണെന്നുമാണ് ചാണ്ടിയമ്മൻ രാവിലെ പ്രതികരിച്ചത്. വോട്ടെടുപ്പ് വൈകിപ്പിക്കൽ ശ്രമമുണ്ടായി. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു.